ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശ്രുതിസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള പി എസ് ജി എക്സാംസിൽ ചോദിച്ചിട്ടുള്ള വൊക്കാബുലറി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതിൽ തന്നെ നമ്മളൊന്ന് സോർട്ട് ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത് സിനണിയംസും ആന്റണിയംസും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി വൈക്കു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി വൈക്കു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലേക്ക് നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യത്തെ ചോദ്യമാണ് ദ ആൻഡണിയം ഓഫ് ദി വേർഡ് കെലൗസ് കെലൗസ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ ആന്റണിയും പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളിങ്ങനെ ആന്റണിയും ബൈഹാർട്ട് പഠിക്കുകയല്ല കെലൗസിന്റെ മീനിങ് നോക്കുക അല്ലെങ്കിൽ അതിന്റെ സിനണിയും നോക്കുക എന്താ കെലൗസ് എന്ന് പറഞ്ഞാല് കെലൗസ് എന്ന് പറഞ്ഞാല് ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഹാർട്ട്ലെസ് ക്രൂവൽ എന്നൊക്കെ ഒരു മീനിങ് ആണ് കെലൗസ് കേട്ടോ വളരെ ക്രൂരമായിട്ടുള്ള അപ്പൊ കെലൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം ഈ കോൾ അല്ലെ കെലൗസിന് അകത്തൊരു കോൾ ഉണ്ടല്ലോ ഇത്ര കോൾ ചെയ്താലും പിരിഞ്ഞ് നോക്കാത്തൊക്കെ ആൾക്കാരുണ്ടാവും അല്ലെ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ഉം അപ്പൊ അങ്ങനെ നമുക്ക് കെലൗസ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ എത്ര കോൾ ചെയ്താലും വളരെ ക്രൂരമായിട്ടൊക്കെ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ ഹാർട്ടിലെ സ്ക്രൂവലൊക്കെയാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് അപ്പൊ അതിന്റെ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ ആന്റണിയും എന്താ ആന്റണിയും കമ്പാഷനേറ്റ് കംപാഷനേറ്റ് എന്ന് പറഞ്ഞാല് വളരെ ദയാലു ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് കമ്പാഷനേറ്റ് ഇമ്പോർട്ടന്റ് ഒക്കെ മീനിങ് അറിയാലോ സില്ലി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് അല്ലാത്ത സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ സെൽഫിഷ് അല്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കയറാം പ്രിപ്പോസ്റ്ററസ് പ്രിപ്പോസ്റ്റർസിന്റെ സിനണിയമാണ് ചോദ്യം പ്രിപ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രിപ്പോസ്റ്റേഴ്സ് പ്രിപ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആണ് എബ്സേർഡ് എബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഫൂളിഷ് ആയിട്ടുള്ള അല്ലെ ഫൂളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടിക്യുലേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും മണ്ടത്തരം കാണിക്കുന്ന എന്നൊക്കെ ഒരു മീനിംഗ് ആണ് എന്ത് പ്രിപ്പോസ്റ്റർസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എബ്സേർഡ് എന്ന് പറഞ്ഞാലും ആലോചിക്കാനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഇംഗ്ലീഷിലെ പ്രപ്പോസിഷൻ ഉണ്ടല്ലോ പ്രപ്പോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രപ്പോസിഷൻ ആയിട്ട് കണക്ട് ചെയ്തൂടെ അപ്പൊ ഇംഗ്ലീഷിലെ പ്രപ്പോസിഷൻ അറിയില്ലെങ്കിലും മാക്സിനകത്തുള്ള സേർഡ്സ് എന്ന് പറയുമല്ല സേഡ്സ് എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് ടു റൂട്ട് ത്രീ എന്നൊക്കെ പറഞ്ഞു ചെയ്യുന്നത് അപ്പൊ മാത്സിലെ സേർഡ്സും ഇംഗ്ലീഷിലെ പ്രപ്പോസിഷനും അറിയില്ലെങ്കിൽ ഫൂളിഷ് ആണെന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ പ്രപ്പോസ്റ്റേഴ്സിന്റെ സിനിമ സിനഡിയം എന്താണ് ഫൂളിഷ് അല്ലെങ്കിൽ എബ്സേർഡ് അല്ലെങ്കിൽ റിഡിക്കുലസ് എന്നൊക്കെ പറയുന്ന മീനിങ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് എ സിനണിയം ഓഫ് ഗ്യാരുലസ് ഗ്യാരുലസ് എന്ന് പറഞ്ഞാൽ എന്താ ഗ്യാരുലസ് എന്ന് പറഞ്ഞാല് നന്നായിട്ട് സംസാരിക്കുന്ന അല്ലെ നമ്മുടെ പല ക്ലാസ്സുകളിലും നമ്മൾ പലപ്പോഴും ആയിട്ട് എടുത്തിട്ടുള്ളതാണ് ഗ്യാരലസ് എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ് ആണ് ടോക്കറ്റീവ് ധാരാളം സംസാരിക്കുന്ന അപ്പൊ അതിന് വേറൊരു മീ ഒരു വേർഡ് ഉണ്ട് അല്ലെ എന്തായിരുന്നു ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷ്യസ് ലൊക്കേഷ്യസ് അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലെ അപ്പൊ ഗ്യാരലസ് എന്ന് പറഞ്ഞാലോ ടോക്കറ്റീവ് ആണ് അതേ മീനിങ് വരുന്ന ഒരു വാക്കാണ് ലൊക്കേഷ്യസ് ഓക്കെ ഇനി ടിമിഡ് എന്ന് പറഞ്ഞാല് ബീരുവായിട്ടുള്ള ഒരാളെയാണ് ടിമിഡ് എന്ന് പറയാ ഉം അപ്പൊ ബീരുക്കളൊക്കെ ഏതാണ്ട് ഒരു മിഡിൽ സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ അവര് പേടിച്ചിട്ടൊരു അഭിപ്രായം ഒന്നും പറയാണ്ട് ഏതാണ്ട് ഒരു മിഡിൽ സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന ആളാണെന്ന് വിചാരിക്കാം ടിമിഡ് എന്ന് പറഞ്ഞാല് ബീരുവാണ് കേട്ടോ ഇനി എഫ്ലുവന്റ് എന്ന് പറഞ്ഞാല് എന്താ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള ഒരാളെയാണ് എഫ്ലുവന്റ് എന്ന് പറയാം ഉം ജസ്റ്റ് ഓർക്കാം അതായത് നല്ല ഏഹ് എന്താ പറയാ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നല്ല ഫ്ലുവന്റ് ആയിട്ടൊക്കെ ഇംഗ്ലീഷ് പറയുന്നു എന്നൊക്കെ വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ നമുക്ക് എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്ന കണക്ഷൻസ് ആണ് അപ്പൊ എഫ്ലുവൻറ്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ആണ് അപ്പോൾ അതിന്റെ എന്താ പറയാ ഓപ്ഷൻസും കൂടെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാണ് കേട്ടോ അപ്പൊ ഗ്യാരലസ് എന്ന് പറഞ്ഞാൽ എന്താ ടോക്കറ്റീവ് അല്ലെങ്കിൽ ലൊക്കേഷസ് ആണ് അടുത്ത് നോക്കാം റിഡൻഡന്റ് റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ആന്റണിയും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റിഡൻഡന്റിന്റെ ആന്റണിയും ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ മീനിങ് അറിയണം അല്ലേ പെറിഡൻഡന്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വേർഡ് ഉണ്ടല്ലോ എബണ്ടന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ എന്ന് പറഞ്ഞാൽ എന്താ ധാരാളം അപ്പൊ എബണ്ടന്റന് ഒക്കെ പറയുന്ന പോലെ തന്നെ റിഡൻഡൻ എന്ന് പറഞ്ഞാൽ ധാരാളമാണ് അതായത് എക്സസീവ് എന്നുള്ളൊരു മീനിങ് ആണ് അതിന്റെ വരുന്നത് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതായത് ധാരാളം ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രമുള്ള നെസസറി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം ഓക്കെ ഡിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ വളരെ മഹത്തായിട്ടുള്ള ഒരു മീനിങ് ആണ് ഡിഗ്നിഫൈഡ് അല്ലേ യെസ് ഇനി അടുത്ത് നോക്കാം ഫിഫ്ത് വൺ ആണ് കേട്ടോ റൈറ്റ് ദി ആന്റണിയം ഓഫ് ദി അണ്ടർലൈൻ വേർഡ് തിങ്സ് ദാറ്റ് ആർ ചീപ് ഇൻ സമ്മർ ആർ സംടൈംസ് ടു ഡാഷ് ഇൻ വിന്റർ അപ്പൊ ചീപ്പിന്റെ ആന്റണിയമാണ് ചോദ്യം ചീപ്പ് എന്ന് പറഞ്ഞാല് വളരെ നോർമൽ ആയിട്ട് നമുക്ക് ധാരാളം ഒക്കെ കിട്ടുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ചീപ്പ് അല്ലേ അപ്പൊ ധാരാളം കിട്ടാത്ത എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വാക്കാണ് സ്കെയർസ് വിരളമായിട്ടുള്ള ധാരാളം കിട്ടാത്ത എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വാക്കാണ് സ്കെയർസ് ഓക്കെ നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ആർ മോസ്റ്റ് സിമിലർ ടു ദി മീനിങ് ഓഫ് ദി വേർഡ് പെൻസീവിലി പെൻസീവിലി എന്നുള്ള വാക്കിന് ആയിട്ട് മീനിങ് വരുന്ന വാക്ക് ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഓക്കെ പെൻസീവിലിട്ടോ അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ കാര്യമായിട്ട് ചിന്തിക്കുക തിങ്ക് ചെയ്യുക കാര്യമായിട്ട് ചിന്തിക്കുക എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വാക്കാണ് പെൻസിവിലി നമ്മൾ എക്സാമിനൊക്കെ പെനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിയാൽ പെനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കില്ലേ അപ്പൊ അതേപോലെ എന്ന് പറഞ്ഞാൽ ധാരാളം ചിന്തിക്കുന്നൊക്കെ ഒരു മീനിങ് ആണ് സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞാലും ഏതാണ്ട് അതേ മീനിങ് വരുന്ന ഒരു വാക്കാണ് റൂമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ധ്യാനിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക തോട്ട്ഫുൾ എന്ന് പറഞ്ഞാലും അതേ മീനിങ് തന്നെയാണ് വരുന്നത് അപ്പൊ ഈ മൂന്നെണ്ണവും കറക്റ്റ് ആണ് കേട്ടോ തോട്ട് ലെസ് എന്ന് പറഞ്ഞാൽ അത് തോട്ട് കുറവുള്ള അല്ലെ കാര്യമായിട്ട് എന്നുള്ള മീനിങ് അല്ലല്ലോ വരുന്നത് അപ്പൊ ഈ മൂന്നെണ്ണവും നമ്മുടെ ആൻസർ ആണ് ഏതൊക്കെയാണ് സ്പെക്കുലേറ്റീവ് എന്ന് പറയും റൂമിനേറ്റീവ് എന്ന് പറയും തോട്ട്ഫുൾ എന്നും പറയും അടുത്ത ചോദ്യം നോക്കിയേ ലൊക്കേഷ്യസ് അല്ലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതല്ലേ അപ്പൊ അതേ വേർഡ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ ധാരാളം സംസാരിക്കുന്ന ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെ അല്ലെ ധാരാളം സംസാരിക്കുന്ന എന്നൊക്കെ ഓർത്ത് വെക്കാം അതാണ് ടോക്കറ്റീവ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ആന്റണിം ഓഫ് എക്സ്ട്രാ വേഗന്റ് എക്സ്ട്രാ വേഗന്റിന്റെ ആന്റോണിയുമാണ് ചോദ്യം എക്സ്ട്രാ വേഗന്റ് എന്ന് പറഞ്ഞാൽ എന്താ ലാവിഷാവ് അല്ലെ ലാവിഷാവ വേസ്റ്റ്ഫുൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എക്സ്ട്രാ വാങ്ങി എന്നൊക്കെ ഓർക്കാം എക്സ്ട്രാ വേഗൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ വാങ്ങിയിട്ട് ലാവിഷാവ എന്നൊക്കെ ഓർക്കാം അല്ലേ അപ്പൊ ആന്റണിയം ഓഫ് എക്സ്ട്രാ വേഗന്റ് എന്താണ് എക്സ്ട്രാ ഐ മീൻ എക്സ്ട്രാ വേഗൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലാവിഷ ആണ് അതിന്റെ ആന്റണിയം ആണ് ചോദിച്ചിട്ടുള്ളത് അതിന്റെ ആന്റണിയം എന്ന് പറഞ്ഞാൽ ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ പിശക്ക് പിശക്ക് ഒരാളെയാണ് നമ്മൾ ഫ്രൂഗൽ എന്ന് പറയാം അതേപോലെ തന്നെ സ്ക്വാൻഡറർ എന്ന് പറഞ്ഞാൽ എന്താ എക്സ്ട്രാ വേഗൻ്റ് എന്ന് പറയുന്ന മീനിങ് ആണ് എന്താ സ്ക്വാൻഡറർ അതായത് വേസ്റ്റ് ചെയ്യുക ലാവശ്യാവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് സിനണിയുമായിട്ട് വരുന്ന ഒരു വാക്കാണ് സ്ക്വാൻഡറർ തൃഫ്റ്റി എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു പണം ചെലവാക്കുന്ന ഒരാൾ ഉം അതിനെയാണ് തൃഫ്റ്റി എന്ന് പറയാ ജനറസ് എന്ന് പറഞ്ഞാൽ വളരെ ജനറസ് ആയിട്ടുള്ള ഒരാൾ അല്ലെ ജനറസ് എന്ന് പറഞ്ഞാൽ എന്താ മഹാമനസ്കതയുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ജനറസ് എന്നൊക്കെ പറയാം അല്ലെ അപ്പൊ ഇവിടുത്തെ ആൻസർ ഫ്രൂഗലും അതേപോലെ തന്നെ തൃഫ്റ്റി തൃഫ്റ്റി എന്ന് പറഞ്ഞാലും കണ്ടറിഞ്ഞ് ചെലവഴിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പൈസയൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെലവഴിക്കുന്ന ആൾക്കാരെയാണ് തൃഫ്റ്റി എന്ന് പറയുന്നത് അപ്പൊ രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ ആന്റണിം ഓഫ് എക്സ്ട്രാ വേഗൻ ഫ്രൂഗലും ആണ് നെക്സ്റ്റ് വൺ ഫ്രം ദി ഗിവൺ ഓപ്ഷൻ ചൂസ് ദി ഓപ്ഷൻ ദാറ്റ് ഇസ് മോസ്റ്റ് ഓപ്പോസിറ്റ് ഇൻ ദ മീനിങ് ടു ദി അണ്ടർലൈൻ വേർഡ് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് ദ വേൾഡ് മസ്റ്റ് റിയലൈസ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് വാർസ് ഇവിടെ ഫ്യൂട്ടിലിറ്റിയുടെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത് ഫ്യൂട്ടിലിറ്റിയുടെ ആന്റണിം അപ്പൊ ഫ്യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാല് ഒരു ഉപയോഗമില്ലാത്ത അല്ലെ വളരെ ഫ്യൂട്ടൈലായി ഉപയോഗമൊന്നും ഇല്ലാത്തൊക്കെ ഒരു മീനിങ് ആണ് അപ്പൊ അതിന്റെ ആന്റണി എന്ന് പറഞ്ഞാൽ എന്താ ഉപയോഗമുള്ള അല്ലെ അപ്പൊ യൂസ്ഫുൾനെസ് ആണ് അതിന്റെ ആന്റണിയുമായിട്ട് വരിക ഓക്കെ ഇറ്റ് ഇസ് യൂസ്ഫുൾസ് നെക്സ്റ്റ് വൺ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ ചൂസ് ദി ഓപ്ഷൻ ദാറ്റ് ഇസ് നിയറസ്റ്റ് ഇൻ ദ മീനിങ് ടു ദി അണ്ടർലൈൻ വേർഡ് ഇവിടെ കൊടുത്തിട്ടുള്ള സെന്റൻസ് ഇതാണ് ദ വിമൻസ് ഹസ്ബൻഡ് ടെൻസ് ടു വിറ്റുപറേറ്റ് ഹെർ വെൻഹി ഡ്രീംസ് വിറ്റുപ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ് വിറ്റുപ്രേറ്റ് എന്ന് പറഞ്ഞാല് ശകാരിക്കുക സ്കോൾഡ് ചെയ്യുക എബ്യൂസ് ചെയ്യ എന്നൊക്കെ ഒരു മീനിങ് ആണ് വിറ്റുപ്രേറ്റ് അല്ലെ ആലോചിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പൈസയൊക്കെ ഒക്കെ ധാരാളം ചെലവഴിച്ച് ദൂർത്തടിച്ചൊക്കെ നടന്ന് അവസാനം വീടൊക്കെ വിറ്റും വെറുക്കിയും ഒക്കെ നടക്കുന്ന ആൾക്കാരെ എല്ലാവരും കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ എബ്യൂസ് ചെയ്യും എന്നൊക്കെ ഓർത്തു വയ്ക്കുക അല്ലെ അപ്പോ വിറ്റുപ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എബ്യൂസ് ചെയ്യോ എബ്യൂസ് ചെയ്യ പിന്നെ വേറൊരു വാക്കുണ്ടല്ലോ എപ്രൈസ് എപ്രൈസ് എന്ന് പറഞ്ഞാല് ഇവാലുവേറ്റ് ചെയ്യ വിലയിരുത്തുക അല്ലെ ഇവാലുവേറ്റ് ചെയ്യ നമ്മൾ വിലയിരുത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഇവാലുവേറ്റ് ഒക്കെ ചെയ്തതിനു ശേഷമായിരിക്കും പലരെ നമ്മൾ പ്രേസ് ചെയ്യാല്ല പുകഴ്ത്തുക എന്ന് വേണമെങ്കിൽ ഓർക്കാം കേട്ടോ അപ്പോ വിറ്റുപ്രേറ്റ് എന്ന് പറഞ്ഞാൽ അബ്യൂസ് ആണ് എപ്രേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇവാലുവേറ്റ് ഓക്കെ നെക്സ്റ്റ് വൺ ദ മാനേജർ ഡിസ്കാർഡ് ദ നീഡ്സ് ഓഫ് ദി വർക്കേഴ്സ് ദ സിനിമ ഓഫ് ഡിസ്കാർഡ് ഡിസ്കാർഡ് എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യാം അല്ലേ വേണ്ടാന്ന് വയ്ക്കുക റിജക്ട് ചെയ്യുക എന്നൊക്കെ ഒരു മീനിംഗ് ആണ് ഡിസ്കാർഡ് കേട്ടോ നെക്സ്റ്റ് ദ ഓൾഡ് ലേഡി ക്ലെയിം ദാറ്റ് ഹെർ ആൻഡ് സിസ്റ്റേഴ്സ് വെർ റിച്ച് വെറണിയം ഓഫ് ആൻസിസ്റ്റേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആൻഡ്സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പൂർവികർ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് അല്ലേ ആൻ സിസ്റ്റർ അപ്പൊ ഫോർഫാദേഴ്സ് എന്ന് പറഞ്ഞാലും ആൻഡ് സിസ്റ്ററിന്റെ സിനണിയമാണ് പ്രൊഡ്യസേഴ്സ് എന്ന് പറഞ്ഞാലും ആൻഡ് സിസ്റ്ററിന്റെ സിനണിയമാണ് ആന്റിസെഡൻ എന്ന് പറഞ്ഞാലും സിനണിയുമായിട്ട് വരുന്നതാണ് അപ്പൊ ഇതിൽ സിനണിയം അല്ലാത്ത വാക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതേതാണത് ഡിസെൻഡൻസ് ആണ് ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ അനുയായികൾ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ അനുയായികൾ പിന്തുടർക്കാർ എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡിസെന്റൻസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ദി ആന്റണിം ഓഫ് ദി വേർഡ് നോർമൽ ഫ്രം ദി പാസേജ് ഈ നോർമലിന്റെ ആന്റണിം വേണം കണ്ടുപിടിക്കാൻ അതായത് നോർമൽ അല്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വാക്ക് വേണം കണ്ടുപിടിക്കാൻ അപ്പൊ കോമൺ എന്ന് പറയുമ്പോൾ വളരെ കോമൺ ആയിട്ട് അല്ലെ കോമൺ ആയിട്ട് കിട്ടുന്ന നമ്മൾ പറയില്ലേ വിവിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയാ സജീവമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊക്കെ ഒരു മീനിങ് ആണ് വിവിഡ് പിന്നെ എബറന്റ് എബറന്റ് എന്ന് പറഞ്ഞാൽ വഴി തെറ്റിയിട്ടുള്ളത് കേട്ടോ എബറന്റ് വഴി തെറ്റിയിട്ടുള്ള ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് എബറന്റ് എബറന്റ് എന്ന് പറഞ്ഞാൽ ഡീവിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വഴി തെറ്റി പോവാന്നൊക്കെ ഒരു മീനിങ് ആണ് എബറന്റ് ഓക്കെ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സജീവമായിട്ടുള്ളത് കേട്ടോ സജീവമായിട്ടുള്ള ഒന്നിനാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുക ഇപ്പൊ ഇവിടെ നോർമലിന്റെ ആന്റണിയും ചോദിക്കുകയാണെങ്കിൽ ഏതാണ്ട് മീനിങ് വരുന്ന ഒരു വാക്ക് ആന്റണിയുമായിട്ട് വരുന്ന വാക്ക് ദാറ്റ് ഇസ് എബ്രന്റ് ആണ് അതായത് വഴി തെറ്റിയിട്ടുള്ള നോർമൽ അല്ലാത്തത് അതായത് വഴി തെറ്റിയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വാക്ക് എബറൻറ്റ് അപ്പൊ എല്ലാവരും പഠിച്ചു വെക്കാം കേട്ടോ എബ്രെൻറ്റ് എന്ന് പറഞ്ഞാൽ വഴി തെറ്റിയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ സിനണിയം ഓഫ് ദി വേർഡ് കോംപ്ലിമെന്റ് കോംപ്ലിമെന്റിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ കോംപ്ലിമെന്റ് ഇവിടെ നോക്കുക ഇ ആണ് കേട്ടോ അപ്പൊ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അംശം അതിനാണ് കോംപ്ലിമെന്റ് എന്ന് പറയാ കോംപ്ലിമെന്ററി ആംഗിൾസ് ഒക്കെ അല്ലേ അപ്പൊ അതാണ് കംപ്ലീറ്റ് കേട്ടോ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പോർഷനെയാണ് കോംപ്ലിമെന്റ് എന്ന് പറയാം പിന്നെ കോംപ്ലിമെന്റ് ഉണ്ട് കോംപ്ലിമെന്റ് ഇതിന്റെ സ്പെല്ലിങ് ഐ ആണ് വരുന്നത് അപ്പൊ ഞാൻ പുകഴ്ത്തി എന്നോ എന്നെ പുകഴ്ത്തിന്നൊക്കെ ഒരു മീനിങ് ആണ് കോംപ്ലിമെന്റ് അതിന്റെ സ്പെല്ലിങ് സി ഓ എം പി എൽ ഐ എം ഇ എൻ ടി ആണ് കേട്ടോ നെക്സ്റ്റ് അടുത്ത് നോക്കാം വാട്ട് ഇസ് ദ സിനിം ഓഫ് ദി വേർഡ് എൻറ്റൈസിംഗ് എൻറ്റൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ആകർഷിപ്പിക്കുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊക്കെ ഒരു മീനിങ് ആണ് എൻറ്റൈസിങ് അപ്പോൾ അതിന്റെ മീനിങ് വരുന്ന വേർഡ് ഇറ്റ് ഇസ് എൻചാൻറ്റിങ് ഇതാണ് എൻചാൻറിങ് എൻചാൻറിങ് എന്ന് പറഞ്ഞാൽ വശീകരിക്കുന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ എൻഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ എൻഡ്യൂറ് ചെയ്യുക അല്ലെ എൻഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ നശിക്കാത്ത ശാശ്വതമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് എൻഡ്യൂറിങ് എൻഗ്രേവിംഗ് എന്ന് പറഞ്ഞാൽ കൊത്തുപണിയൊക്കെയുള്ള കേട്ടോ എൻഗ്രേവിങ് അതായത് നമ്മൾ ഈ ഗ്രേവി എന്നൊക്കെ പറയില്ലേ എൻഗ്രേവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ കൊത്തുപണി ഉള്ള ഒരു മീനിംഗ് ആണ് അവിടെ വരുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഇട്ട് എൻചാൻറിങ് ആണ് വശീകരിക്കുന്ന നമ്മൾ എലിയൂർ എന്നൊക്കെ പറയും അല്ലെ എല്ലിയൂർ നമ്മുടെ അല്ലു അർജുനൊക്കെ ഓർക്കാൻ പറഞ്ഞിരുന്നു വശീകരിക്കുന്ന അല്ലു അർജുൻ എല്ലാവരെയൊക്കെ വശീകരിക്കുന്നൊക്കെ വെറുതെ ഓർത്ത് വെക്കാം കേട്ടോ നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ മീനിങ് ഓഫ് ഡിസിറ്റ് ഫുൾ ഗിസിറ്റ് ഫുൾന്റെ മീനിങ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് ഓപ്പോസിറ്റ് എന്നല്ല കേട്ടോ ഗിസിറ്റ് ഫുൾന്റെ മീനിങ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡിസീറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ വഞ്ചിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡിസീറ്റ്ഫുൾ അപ്പൊ അതേ മീനിങ് വരുന്ന കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട് ക്രാഫ്റ്റി എന്ന് പറഞ്ഞാല് വഞ്ചിക്കുന്ന വളരെ ട്രിക്കി ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ക്രാഫ്റ്റി ഓക്കെ കോപ്പിയസ് എന്ന് പറഞ്ഞാല് ധാരാളം ഓക്കെ പ്ലെൻറ്റി അല്ലെങ്കിൽ മെനി എന്നൊക്കെ ഒരു മീനിങ് ആണ് കോപ്പിയസ് ധാരാളം കോപ്പീസ് ഉണ്ടെന്ന് ഓർക്കാം നമ്മൾ കോപ്പീസ് എന്ന് പറയില്ല ഇപ്പൊ ഫോട്ടോസ്റ്റാറ്റിന്റെ കോപ്പീസ് എന്നൊക്കെ പറയുന്ന പോലെ ധാരാളം ഉണ്ടെന്ന് ഓർക്കാം ഡിസൈനിങ് എന്ന് പറഞ്ഞാലും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിംഗ് ആണ് വരുന്നത് ഷിഫ്റ്റി എന്ന് പറഞ്ഞാലും ഷിഫ്റ്റ് ചെയ്യണം അല്ലെ അപ്പൊ ട്രിക്കി ആയിട്ടുള്ള വഞ്ചിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് തന്നെയാണ് ഷിഫ്റ്റി ഷിഫ്റ്റി ആണെങ്കിലും ഡിസൈനിങ് ആണെങ്കിലും ക്രാഫ്റ്റി ആണെങ്കിലൊക്കെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ തെറ്റിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വാക്കുകളാണ് അതേ മീനിംഗ് ആണ് ഡിസീറ്റ്ഫുൾ അപ്പൊ ഇതിന്റെ മീനിങ് അല്ലാണ്ട് വരുന്ന വാക്ക് ദാറ്റ് ഈസ് കോപ്പിയസ് കോപ്പിയസ് എന്ന് പറഞ്ഞാൽ എന്താ ധാരാളം കോപ്പീസ് ഉണ്ടെന്ന് ഓർക്കുക അല്ലേ അപ്പൊ പ്ലെൻറ്റി എന്നുള്ള മീനിങ് ആണ് കോപ്പിയസ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സിനണിയംസും ആന്റണിയംസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ഇപ്പോൾ സിനിമയും ആൻറ്റോണിയംസ് അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദിച്ചുള്ള വൺ വേർഡ് സബ്സ്ക്രിപക്ഷൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കൂടുതൽ ക്ലാസുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടു അപ്പോൾ എല്ലാവർക്കും ബൈ നമുക്ക് അടുത്ത ക്ലാസുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്